നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചില സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. ഈ സിനിമകളുടെ സിനിമാ പ്രവർത്തകരിലേക്ക് ED അന്വേഷണം എത്തുന്നതും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അന്ന് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, നമുക്കും ഈ റിവ്യൂ ഒക്കെ ആരംഭിച്ചാലോ എന്ന്. ചില സിനിമകളൊക്കെ കൊള്ളാവുന്ന സിനിമകളാണെങ്കിൽ അത് പ്രേക്ഷകരോട് പറയണമെന്ന് ഒരു അഭിപ്രായം എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇതുപോലെ ഒരു റിവ്യൂ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും ചില സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ നല്ല അഭിപ്രായം അതിന് ലഭിക്കുകയും പിന്നീട് OTTയിൽ വരുമ്പോൾ അതിനെ മാസായിട്ടുള്ള അറ്റാക്ക് അത് നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വലിയ തരത്തിലുള്ള കല്ലേറ് മേടിക്കുന്ന ഒരു ചിത്രം നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലാണ്. വ്യാപകമായിട്ടാണ് അതിനെതിരെയുള്ള സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നത് നല്ല അഭിപ്രായം കിട്ടുകയും പിന്നീട് OTTയിൽ വന്നപ്പോൾ കൊള്ളില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ചില സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. സ്റ്റോറി എടുത്ത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചില സിനിമകൾ തിയേറ്ററിലും ഇഷ്ടപ്പെട്ടില്ല, OTTയിലും പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. ആവേശം ഇറങ്ങിയത് ആ സിനിമയ്ക്ക് വലിയൊരു അടിയായി പോയി. അതെ അതെ അതെ. അതിന് മാത്രമല്ല അത് റിവ്യൂവേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് പോരാത്ത കഴിഞ്ഞ് വിനീത് ശ്രീനിവാസൻ ഇപ്പൊ ഭയങ്കര ഒരു ക്രിഞ്ചാണ്. അതെ അതെ അതെ. എനിക്ക് അങ്ങനെ തോന്നി, അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോ പിന്നീട് ഒരു കാര്യം, ചില സീന് ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പൊട്ട് എന്ന് പറഞ്ഞാൽ പൊട്ട് തൊടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നീ അകത്തേക്ക് ചെകയറി നോക്കുക, അതിനകത്തൊരു സാധനം വരുമ്പോണ്ട് അതിൽ വീഴാത്ത ഒരു ആണുങ്ങളും ഈ മലയാളക്കരയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവള് പോയിട്ട് ഒരു പൊട്ട് തൊടുന്ന ഒരു സീനാണ്. ഒരു പൊട്ടാണ്, ഒരു പൊട്ട് തൊട്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അത് സകല ആണുങ്ങളും വീഴുമെന്നൊക്കെ പറയുന്നതൊക്കെ 1980s അവസാനിച്ച ഡയലോഗുകളാണ്. അപ്പൊ അങ്ങനെ നമുക്കത് അത് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ഇവിടുത്തെ റിവ്യൂവേഴ്സ് ഒക്കെ എന്തുകൊണ്ടോ അതിനെ നല്ല അഭിപ്രായം പറഞ്ഞു, വലിയ കളക്ഷൻ ആ പടം നേടുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ തിരിച്ച് ഞാൻ ധനുഷിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന വിപിൻ ദാസിന്റെ ചിത്രത്തിലേക്കാണ്. 2024 May 16 ഈ ചിത്രം റിലീസായിരിക്കുന്നത്. ഇതിപ്പോൾ OTTയിൽ വന്നിരിക്കുന്നു. OTTയിൽ ഇതിന് വ്യാപകമായി ആ ചിത്രത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധനുഷ് തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഇത്. അതുകൊണ്ടാണ് ധനുഷിനോട് ഞാൻ ഈ അഭിപ്രായം ചോദിക്കുന്നത്. പടം കണ്ട പിറ്റേ ദിവസം ധനുഷ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നോട് പറയുകയും ചെയ്തു. എന്താണ് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് ധനുഷിന് പറയാനുള്ളത്? ശ്യാമ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു OTTയിൽ. ഞാൻ OTTയിലാണ് കണ്ടത്. OTTയിൽ ഈ സിനിമ കണ്ടപ്പോൾ ശ്യാമന് എന്ത് തോന്നി? വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ തിയേറ്ററിൽ ഈ സിനിമ കണ്ടപ്പോൾ ശ്യാമ, ടു ബി ഫ്രാങ്ക്, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, തിയേറ്ററിൽ ഈ സിനിമ കണ്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ തിയേറ്ററും OTTയും രണ്ടും രണ്ടാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് തിയേറ്ററിൽ കാണുന്ന ആ ഒരു ഫീലല്ല ചില ആൾക്കാർക്ക് OTTയിൽ കാണുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അത് ചില സിനിമകളെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ മാസമായിട്ട് തിയേറ്ററിൽ പോയി ഫുൾ ഫാമിലിയോടുകൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതെ അതെ, ആ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം ഒരിക്കലും ഒറ്റയ്ക്ക് OTTയിൽ ഇരുന്ന് കാണുമ്പം കിട്ടണം അല്ലെങ്കിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. സ്ക്രീൻ നിറച്ചാണ് കഥാപാത്രങ്ങൾ. ഉദാഹരണം ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ആവേശം പോലൊരു സിനിമ തിയേറ്ററില് ഞാനും ഷാമും നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരും അതേ വൈബിലുള്ള ആൾക്കാരൊക്കെ പോയിരുന്ന് കാണുകയാണ് എന്ന് വെക്കുക. അത് കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ കുട്ടിക്കാലം, പിന്നെ നമ്മൾ ഇതുപോലുള്ള പല അണ്ണന്മാരെ രംഗണ്ണന്മാരെ മീറ്റ് ചെയ്ത കഥകൾ, മനസ്സിലായോ? സ്വാഭാവികമായിട്ടും നമ്മളൊരു, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാനും എൻ്റെ സ്കൂളും വേറെ സ്കൂളും തമ്മിൽ അടി ഉണ്ടാവാറുണ്ട്. അങ്ങനെ അടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പിലുള്ള എന്ന് പറഞ്ഞാൽ, ഞാൻ 6ാം ക്ലാസ്സിലാണെങ്കിൽ 10ാം ക്ലാസ്സിലുള്ള ഒരു രംഗണ്ണനെ വിളിച്ചുകൊണ്ട് ഞാൻ വരും. അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമായതോ അന്ന്, ഇന്ന് അത് നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടികൾ പലതും സോൾവ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു നൊസ്റ്റാജിക് ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ ഈ ആവേശം കാണുന്ന എന്നെപ്പോലെയുള്ള, അല്ലെങ്കിൽ ഈ കുട്ടികളെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ വിദ്യാർത്ഥികളെ പോലെയുള്ള കൗമാരക്കാരായിട്ടുള്ള ആൾക്കാർ ആവേശം കണ്ട് കൈയടിച്ച് 100-150 crore അത് കയറ്റി പുറത്തിറങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ അച്ഛൻ ഈ സിനിമ കാണുമ്പോൾ അച്ഛൻ എന്താ OTTയിൽ കാണുമ്പോൾ പറയുന്നത്? ഇതെന്ത് പൊളിപ്പടവാടാ എന്നല്ലേ പറയത്തുള്ളൂ. ഇതുപോലൊരു വൃത്തികെട്ട ഒരു പടം ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നല്ലേ പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി ഭയങ്കര വൈബ് അടിച്ച് കണ്ട ഒരു പടമാണ്. രണ്ടു തവണ പോയി കണ്ടു. അപ്പോൾ ഭയങ്കര രസകരമായിട്ട് ഞാനും പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരിവിടെയാണ് പോയി കണ്ടത്. നല്ല രസകരമായിരുന്നു സിനിമ. പക്ഷേ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ പോയി കണ്ടത് ഫാമിലി ആയിട്ടാണ്. മനസ്സിലായി? അതൊരു ഫാമിലി മൂവിയാണ്.
ആ ഫാമിലി മൂവി എന്ന് പറയുന്നത് ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഈ എഫ് എഫ് സിയിലുള്ള ഈ വാട്ടർ ബോട്ടിൽ ക്ലബിലുള്ള കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അതൊരു ഫാമിലി മൂവിയാണ്. അത് പറയുന്ന കഥാ പശ്ചാത്തലം, കഥാപ്രമേയം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു വിവാഹം നടക്കാൻ പോകുന്നു. ആ വിവാഹം നടക്കാൻ പോകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഉദ്യോഗ ജനകമായിട്ടുള്ള എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു കാര്യം പറയാം, ഇതുപോലൊരു സിനിമ, അതായത് ഗുരുവായൂർ അമ്പല നടയിൽ പോലെ ഒരു സിനിമ ഈ കാലത്ത് എടുത്ത് 50 കോടി ക്ലബിൽ കയറ്റുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ടു ബി ഫ്രാങ്ക്, അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ ഈ സിനിമ മുഴുവൻ കുളമായി. ഫാമിലിക്ക് ഇത് ഇഷ്ടപ്പെടണം. എപ്പോഴും ഷാമ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തിയേറ്ററിൽ എത്തുന്ന ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ് തിയേറ്ററിൽ എത്തിയില്ലെങ്കിൽ ആ സിനിമ ഫ്ലോപ്പാണെന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഫാമിലി ഓഡിയൻസ്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കൽക്കി മൂവി ഉണ്ടല്ലോ, ആ കൽക്കി മൂവി പോലും വലിയ രീതിയിൽ ഫാമിലി ഓഡിയൻസ് കൂടെ കയറുന്നത് കൊണ്ടാണ് അത് പിടിച്ചു നിൽക്കുന്നത്. ഈ ടീനേജ് കുട്ടികൾ, നമ്മുടെ ഈ എന്താണ് ഈ സിനിമ കാണാനായിട്ട് വെമ്പി നിൽക്കുന്ന പ്രായത്തിലുള്ള പിള്ളേരുണ്ടല്ലോ, അവരെന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. അവരത് കയറി കണ്ടു കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഫാമിലിയുടെ ഊഴം. ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറണം, ഫാമിലി ആയിട്ട് പോകണം സിനിമയിൽ. ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഒരു 6:30 ഉള്ള ഷോ തൊട്ട് ഞായറാഴ്ച രാത്രി ഒരു സെക്കൻഡ് ഷോ വരെയാണ് ഈ സിനിമയുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഈ പീക്ക് ടൈമിൽ ഫാമിലി ഓഡിയൻസ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസിന് ഈ മൂവി കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദിസ് ടൈപ്പ് ഓഫ് ഓഡിയൻസ്, അത് ഈ ടീനേജിലുള്ള ഓഡിയൻസിലേക്ക് വരുമ്പോൾ അവരാണ് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും മുഴുവൻ നിയന്ത്രിക്കുന്നതും അവരുടെ കയ്യിലാണ് ഇതെന്ന് പറയുന്നതും. ഇപ്പോൾ ഈ ഫാമിലി ഓഡിയൻസിലുള്ള ആൾക്കാർ, ഇപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാർക്കൊന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും വലിയ ഹോൾഡ് ഇല്ല. അങ്ങനെ ആരെങ്കിലും അവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിട്ട് കളിയാക്കി കൊല്ലുന്ന, അറിയാലോ ഫേസ്ബുക്കിൻ്റെ തന്ത വൈബ് ഫേസ്ബുക്കിന്റെ വാൽവ് ലീക്കായി അതുവഴി ആരോ ഒലിച്ച് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം. ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിന് അതിഭീകരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ആ ഒരു ഞാൻ ആ ഒരു ഫാമിലി ഓഡിയൻസിന്റെ വൈബിലിരുന്ന് കാണുമ്പോൾ ഞാൻ സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. നല്ല കയ്യടിയും നല്ല ചിരിയുമായിരുന്നു ചിലതൊക്കെ. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ചിലതൊക്കെ എനിക്ക് ചില കോമഡികളൊക്കെ എനിക്ക് ഒരു ക്രിഞ്ച് ഫീൽ അടിച്ചുവെങ്കിലും ഇവരിത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എന്റെ ഫാമിലിയും മറ്റുള്ള ആൾക്കാരും ചില ഭാഗത്ത് എനിക്ക് ചിരി വരുന്നില്ലെങ്കിൽ പോലും തിയേറ്ററിൽ കൂട്ട ചിരിയാണ്. അങ്ങനെ ഒരു സാഹചര്യം അപ്പം എനിക്ക് മനസ്സിലായി ഫാമിലി ഓഡിയൻസിന്റെ മൂവിയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. ആ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന സിനിമകളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം ജയിലർ എന്ന് പറഞ്ഞ രജനീകാന്തിന്റെ മൂവി വന്നിട്ടുണ്ടല്ലോ, ഇത് ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഈ കെ ജി എഫിന്റെ ഫാൻസ് ഉണ്ടല്ലോ, മാസ് നമ്മളെ ടീനേജ് ഫാമിലിയെ കണക്ട് ചെയ്യുന്ന ഇമോഷണൽ ഇമോഷൻ അതിലുണ്ട്. ഫാമിലിയെ കണക്ട് ചെയ്യുന്ന ഇമോഷണൽ സീൻസ് ഉണ്ട്, അതുകൊണ്ട് ഫാമിലി ഓഡിയൻസ് പോയി കയറും. എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരു സിനിമയും കാണാൻ പോകണമെന്ന് പറയാത്ത ഒരാളാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് ജയിലർ കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഫാമിലി ഓഡിയൻസിന് നല്ല അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മണി ഹീസ്റ്റ് പ്രൊഫസറിനെ പോലെ രജനീകാന്തിൻ്റെ മണി ഹീസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേരുടെ പുതിയ കഥാപാത്രങ്ങളെ, അതുപോലെ കണ്ണാടിയൊക്കെ വെച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പുളികാരൻ വരുന്നു, തല വെട്ടുന്നു, ചോര, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഇതാണ് ചോര, ലഹരി, പിന്നെ ഗുണ്ടായിസം, ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് വയലൻസ് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ്. അത് ഈ പ്രായത്തിൻ്റെതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ആ തന്ത വൈബിലോട്ട് വരും, പുതിയ ആൾക്കാർ പുതിയ ആൾക്കാർ കയറി വരും. പുതിയ കുറച്ച് കഴിയുമ്പോൾ ഇവനും നന്ദ വൈബിലോട്ട് വന്നിട്ട് ഇവനും ഒരു ഫാമിലി ഓഡിയൻസ് ആയിട്ട് മാറും, അത് വേറെ കാര്യം. അപ്പൊ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന മൂവി ഫാമിലി ഓഡിയൻസ്, അതുപോലെ തന്നെയാണ് അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു മൂവിക്ക് ഒ ടി ടിയിൽ വന്നപ്പം നിശിതമായ വിമർശനം അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മുറിമുറുപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓസ്ലറും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവി, അതും ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ ഒരു മൂവിയാണ്. ഒഫ്കോഴ്സ് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥിരം സിനിമ ക്ലീഷേ പാറ്റേൺ ആണെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് അപ്രീസിയേഷൻ കിട്ടിയിട്ടും അത് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ ചെറിയൊരു വിമർശനം അതിലുണ്ടായിരുന്നു. അതൊരു ഫാമിലി ടൈപ്പ് മൂവി ആയിരുന്നു, കാരണം അതിൽ വളരെ പതിഞ്ഞ താളത്തിലാണ് നായകൻ മുന്നോട്ട് പോകുന്നത്. പതിഞ്ഞ ആ നായകൻ അതിൽ മാസ് കാണിക്കുന്നില്ല. ആ അബ്രഹാം ഓസർ എന്ന് പറയുന്ന നായകൻ മാസ് കാണിക്കാത്ത ഒരു മൂവിയാണ്. അതേസമയം മാസ് കൂടെ കാണിച്ചില്ലെങ്കിൽ ഗംഭീര സിനിമ എന്ന് പറഞ്ഞേനെ. അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അയാളെ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട്, സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഒരു കേസിന്റെ പുറകെ നടക്കുമ്പോൾ മമ്മൂട്ടിയാണ് അപ്പുറത്ത് വില്ലൻ. എല്ലാ സിനിമയിലും എനിക്കത് മനസ്സിലാവാത്തൊരു സാധനം, ഏത് ഈ ക്രൈം ത്രില്ലർ എടുത്താലും പോലീസുകാരനൊരു ഒരു ട്രാജഡി അയാളുടെ പൂർവ്വകാലത്ത് എല്ലാത്തിലും ക്ലീശയാണ്, ക്ലീശയാണ്, മുടിഞ്ഞ ക്ലീശ. ഏത് കഥ എടുത്താലും പണ്ട് ഞാൻ ഈ പണ്ട് കമലഹാസന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ,
വേട്ടയാട് വിളയാട്. അത് പണ്ടല്ല, 2007 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇതുവരെ എടുത്തു നോക്കിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഏത് നോക്കിയാലും ഒരു ട്രാജഡി ഈ പറയുന്ന പോലീസിന്റെ ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ജാക്കി ചാന്റെ വലിയൊരു ഫാനാണ്. ഈ ജാക്കി ചാന്റെ പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് കാണണം. ഗംഭീര സിനിമയാണ് പോലീസ് സ്റ്റോറി. അതിൽ ജാക്കി ചാന്റെ പോലീസ് സ്റ്റോറിയിൽ ജാക്കി ചാൻ മദ്യപാനിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ശ്യാമ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ട്രാജഡി വന്ന പോലീസുകാരൻ നമ്മുടെ സിനിമയിൽ ഏറെക്കുറെ മദ്യപാനികളായിരിക്കും. മെമ്മറീസിൽ പൃഥ്വിരാജിനെ എടുത്ത് നോക്കും, അബ്രഹാം ഓസ്ലറിനെ എടുത്ത് നോക്കും. മദ്യപാനി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഹാലൂസിനേഷൻ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു ഹാലൂസിനേഷൻ ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഗംഭീര പോലീസ് ഉദ്യോഗസ്ഥനാണ്, പക്ഷേ പുള്ളിക്കാരൻ പോലീസ് സ്റ്റോറിയിൽ എന്താണ്, മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോരാത്തതിന് ഈ പുള്ളിക്കാരൻ മദ്യപാനി ആകാനായിട്ട് ഒരു ട്രാജഡി സ്റ്റോറിയുണ്ട്. മദ്യപാനി ആകാനായിട്ട് ഒരു പിന്നെ പുള്ളിക്കാരൻ മദ്യപിച്ച് നടക്കുമ്പോൾ ഒരു കേസ് തെളിയിക്കാൻ പുള്ളിക്കാരനെ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. ഇതേ സെയിം പ്ലോട്ട് തന്നെയാണ് സകല പോലീസുകാരുടെയും വച്ച് കീച്ചുന്നത്. നമുക്ക് വീണ്ടും മലയാളത്തിലേക്ക് ഗുരുവായൂർ അമ്പലനടയിലേക്ക് വരാം. ഇതൊന്നുമല്ലാതെ ഈ പടത്തെ വളരെ എന്താ പറയാ ഇന്റലക്ച്വലി തകർക്കാനുള്ള ഒരു നീക്കം നടക്കും. ഇന്റലക്ച്വലി തകർക്കാനുള്ള ഒരു നീക്കം പല ഭാഗത്തു നിന്നും പല ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ടാവുന്നു എന്ന് എനിക്ക് ചില സമയം തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വില പോകുന്നില്ല, അതൊന്നും വില പോകുന്നില്ല. അല്ല, അത്തരത്തിലുള്ള ശ്രമം ഉണ്ടോ എന്നുള്ള ശ്രമമുണ്ട്. വിജയിച്ചോ ഇല്ലയോ, അതെ ശ്രമമുണ്ട് എന്നുള്ളതിൽ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് നമുക്ക് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ, ഗുരുവായൂർ അമ്പലം, പിന്നെ അത്തരത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഇതിനെയൊക്കെ കാണുമ്പോൾ ഉള്ള അതുകൊണ്ട് കുരുപൊട്ടി ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കൽക്കി സിനിമയുണ്ടല്ലോ, കൽക്കി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ അത് 1000 കോടി ക്ലബിൽ കയറാൻ പോവുകയാണ്. പക്ഷേ കൽക്കി സിനിമ എല്ലാവരും പുകഴ്ത്തുമ്പോഴും നമ്മുടെ മീഡിയ വണ്ണ് കൽക്കിയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതാണ് പ്രീ സെയിൽ 100 കോടി, പക്ഷേ പ്രേക്ഷകർക്ക് പണി കിട്ടിയോ? അതെന്ത് തരത്തിലുള്ള വാർത്തയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പ്രശംസിക്കുന്ന ഒരു സിനിമ ഞാൻ പോയി 2 വട്ടം കണ്ടതാണ് കൽക്കി. എനിക്ക് അത്ര ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടോ, അതെനിക്കറിയില്ല, അത് കയറി നോക്കിയില്ല. വേറെ ഏതൊരു സ്റ്റോറിയാണ്, മീഡിയ വണ്ണിൻ്റെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ അതിനകത്ത് കയറി നോക്കുമ്പോൾ കൽക്കിയിൽ തുടക്കം തന്നെ മഹാഭാരതം, കൃഷ്ണൻ നടന്നു വരുന്നു, അശ്വത്ഥാമാവിനെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതിഗംഭീരമായിട്ടുള്ള വിഷ്വൽസ്. അത് കാണാൻ വേണ്ടി തന്നെ നമുക്ക് 2-3 വട്ടം പോവാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ മഹാഭാരതവും ഈ മഹാഭാരത കഥയും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, കുരുപൊട്ടുന്ന എന്ന് നമ്മൾ പറയുന്ന ഒരു ടീമുണ്ടല്ലോ, അത്തരത്തിലുള്ള ആക്രമണം നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് വളരെ ചെറിയ ടൈപ്പുള്ള ഒരു ഓഡിയൻസാണ് അത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. അതിനെക്കാട്ടിലും ഈ ഫാമിലി മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പശ്ചാത്തലവും ഫാമിലി അത് ആസ്വദിക്കുന്ന ആസ്വാദന ശൈലി വേറെയാണ്. മറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ KGF ഫാൻസിൻ്റെ KGF ഓഡിയൻസ്, അതായത് ടീനേജ് പിള്ളേർ, ഒരു 25 വേണ്ട, ഒരു 21-22 വയസ്സ് വരെ, വിജയണ്ണൻ്റെ പടത്തിനൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി മാരക FD ഒക്കെ ഇട്ട് കൊടുക്കുന്ന വിജയണ്ണൻ്റെ ഫാൻസിന് പോലെയുള്ള ഒരു കൂട്ടം ആരാധക വൃന്ദം, ടീനേജ് ആരാധക വൃന്ദം ഉണ്ട്. അവരും വൈകാതെ തന്നെ തന്ത വൈബിലോട്ട് വരും. അവരാണ് ഇപ്പോൾ ഇവരെക്കാട്ടിലും കൂടുതലായിട്ട് ഗുരുവായൂർ അമ്പലം നടയിൽ മനസ്സിലാവാത്തത്. എനിക്ക് ഗുരുവായൂർ അമ്പലം നടയിലെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഗോഡ്ഫാദറിന്റെ ക്ലൈമാക്സ് ആണ്. അതുപോലെ ഇരുന്നു, കാരണം ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, പല ചിത്രങ്ങളുടെയും ഒരു സ്പൂഫായിട്ട് തോന്നി. പക്ഷേ ശ്യാമേ, ഇതിന് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് 50 കോടി ക്ലബിൽ കയറി പടം. ഇത് എടുത്ത് ഞാൻ പിന്നീട് പടം കണ്ട ശേഷമാണ് ഇത് അറിഞ്ഞത്. അതായത് സുനിൽകുമാർ, സുനിൽകുമാറിന്റെ ഗംഭീര കലാ സംവിധാനത്തിൽ സെറ്റ് ഇട്ടിരിക്കുകയാണ് ഈ ഗുരുവായൂർ അമ്പലം. അത് മനസ്സിലായില്ല. ഇല്ല, ഞാൻ ഞാനത് അറിഞ്ഞിട്ട് പോയതുകൊണ്ടായിരിക്കാം എനിക്കത് സെറ്റാണെന്ന് തോന്നി കേട്ടോ. ഞാനത് അറിഞ്ഞിട്ട് പോയതുകൊണ്ടായിരിക്കും. പല ആൾക്കാർക്കും എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ഇത് സെറ്റാണെന്ന്, അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് സെറ്റാണെന്ന്. ആ സെറ്റ് അവിടെ പണി നടക്കുമ്പോഴേ വാർത്തകളൊക്കെ പുറത്തു വന്നാണ് ഗുരുവായൂരിന്റെ സെറ്റ് അവിടെ ഇടുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ഗുരുവായൂർ എന്തായാലും ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്ക് മിക്കപ്പോഴും ദുൽഖർ സൽമാന്റെ സിനിമ ഒരു ആശുപത്രിയിൽ ഷൂട്ട് നടന്ന് ആശുപത്രിയിലെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞൊരു വാർത്ത വന്നല്ലോ. വാർത്തകൾ വരേണ്ടതാണ്, നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് സെറ്റാണ്. പക്ഷെ വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്ക് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഗുരുവായൂർ അമ്പലം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെ നിന്ന് ഗുരുവായൂരേക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അപ്പൊ ഞാൻ മിക്കപ്പോഴും ഈ മാസത്തിൽ ഒരിക്കലൊക്കെ ഇതിൽ കയറി ഗുരുവായൂർ പോകാറുണ്ട്. ഗുരുവായൂരത്തെ തിരക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ തിരിച്ചു റിപ്പോർട്ടർ ആയിരുന്നു. അപ്പൊ ഗുരുവായൂർ ഒന്ന് എന്താ പറയാ, ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാർത്ത ഷൂട്ട് ചെയ്യാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്നു. ഞാൻ വിചാരിച്ചത് എങ്ങനെ ഷൂട്ട് ചെയ്തു, പിന്നാണ് ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി അന്വേഷിച്ചപ്പോഴാണ് ഇത് സെറ്റിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചില്ലായിരുന്നു ഈ പടത്തെക്കുറിച്ച്. ഇതിന്റെ കാര്യം ഇതിന് ആദ്യമേ കുറച്ച് നെഗറ്റീവ് പടത്തിൽ വന്നിരുന്നു. അതായത് ഇതിന്റെ സഹതാരങ്ങളായിട്ട് അഭിനയിക്കാൻ വന്നവരെ അവിടുത്തെ ബൗൺസേഴ്സ് കൈകാര്യം ചെയ്തെന്നും ആഹാരം കൊടുത്തില്ലെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ തന്നെ ഈ പടത്തെക്കുറിച്ച് നമുക്കൊരു എന്താ പറയുക, അങ്ങനെ ഒരു തൊഴിലാളിയെ കൈകാര്യം ചെയ്തൊരു ചിത്രം എന്നുള്ള രീതിയിലാണ്
ഇനി ആദ്യമേ കണ്ടത്. പിന്നെ ധനുഷ് ഞാനിവിടെ ഒരു ഉച്ച സമയത്ത് ധനുഷ് എന്റെ അടുത്ത് ഈ പടം പറയുന്നത് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇങ്ങനെ ഒരു പടം ഉണ്ട്, നീ അത് കണ്ടുപോക്കാൻ പറയുന്നു. പിന്നീട് ഞാൻ അന്നേരം പോകുന്നില്ല, ത്രെഡ് നല്ല ത്രെഡായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. രണ്ടളിയന്മാർ ക്ലീശ കഥയാണ്, കല്യാണവും കല്യാണ മുടക്കലും ഒക്കെ ക്ലീശ കഥയാണ്, പക്ഷേ രണ്ടളിയന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരാളെ കൂടെ പറയണേ, എനിക്ക് അതിൽ ജോമോൻ ജോധിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു മറ്റേ കിളിയൊക്കെ കൊണ്ടുവരുന്ന അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, സൈക്കോളജി അതല്ല സൈക്കോളജി, അത് ചിലപ്പോ ഇവർക്ക് കണക്ട് ആവും. കാരണം അവരുടെ ഒരു ടീനേജില് ഒരു ആ ഒരു കുട്ടിത്തമുള്ള ഒരു കഥാപാത്രമല്ലേ, പുള്ളിക്കാരൻ ഗംഭീരമായിരുന്നു. സമയം അധികരിച്ചത് കൊണ്ടാണ് ഏതായാലും ഈ പടം ഇഷ്ടപ്പെടുന്നവർ ഏതായാലും കല്യാണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ധനുഷ് പറയുന്നത്. അങ്ങനെയായിരിക്കും. ഏതായാലും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഈ ഒരു പടത്തിന് നേരെ നടക്കുന്നുണ്ട്, ഒരു ചെറിയ വിഭാഗങ്ങളിൽ നടത്തുന്നുണ്ടെന്നാണ് ധനുഷ് വിശ്വസിക്കുന്നത്. ധനുഷ് പറയുമ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.